പ്രണയം എന്ന് പറയുന്ന വിഷയം ഒരു ഇന്റൻസ് പ്രണയം ആദ്യമായിട്ടാണ് കൈകാര്യം. നമ്മൾ മങ്കിപ്പൻ തൊട്ടിട്ട് സൂഫി സുജാതയിലും അല്ലെങ്കിൽ ജൂണിലും എല്ലാത്തിലും പ്രണയം വേറൊരു രീതിയിൽ പ്രണയം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഇന്റൻസ് പ്രണയം എന്നുള്ള സബ്ജക്ട് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് 100% ജസ്റ്റിസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് അതാണ് ഇനി ഓഡിയൻസ് ആണ് പറയേണ്ടത്. നമ്മളാൽ കഴിയുന്ന വിധം ചെയ്തത് നമ്മളെല്ലാം ഇപ്പം 15-16 പുതിയ ഡയറക്ടേഴ്സിനെ നമ്മൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നത് ഫ്രൈഡേ ഫിലിമോൻസിന്റെ ഒരു പുതുമയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹാപ്പിയുള്ള കാര്യം, വളരെ സന്തോഷമുള്ള കാര്യം. അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാര് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പിന്നെ സാജിദിനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം, കൽബ് സാജിദിന്റെ കൽവിലുള്ള 5 വർഷമായിട്ട് കൽവിലുള്ളതാണ്. അപ്പൊ സാജിദ് അതിനകത്ത് എന്തെല്ലാം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നും അത് സാജിദ് എങ്ങനെയാണ് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഓരോ ഘട്ടത്തിലും കണ്ടിട്ടുള്ള ആളാണ്. അതിലേക്ക് എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതൊക്കെ പ്രത്യേകം പറഞ്ഞു ആ സംഭവം ഞാൻ മറ്റേ റീൽസൊക്കെ ചെയ്യുമ്പോൾ ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ആ സാധനം നമുക്കിതിൽ വേണം, വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സായിദിക്കും അതേപോലെ മറ്റേ ഫൈഡിനും വലിയൊരു താങ്ക്സ്. സോ ഹാപ്പി, കാരണം ഞാൻ ഈ ഒരു സിനിമ ഭയങ്കര ക്രൈസിസ് ചെയ്യുന്നതുകൊണ്ടാണ് ചെയ്തെടുത്തത്. സോ എന്റെ ഫ്രണ്ട്സും ഡയറക്ടേഴ്സും നന്നായി പ്രൊഫഷൻസ് ആയി എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ പെർഫോമൻസ് ഇപ്പൊ ആരഭിനയിച്ചാലും ആരെക്കാളും ബെറ്റർ ആയിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ സിദ്ദിഖ് സാറാണ്. പുള്ളിയാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഈ നേരത്തെ പറഞ്ഞ പോലെ കണ്ണു നനയിപ്പിച്ച് പുറത്തിറക്കാനുള്ള കാരണം സിദ്ദിഖ് ആണ്. സിനിമയാണല്ലോ അപ്പം നമ്മൾ മൊത്തത്തിൽ ഈ ഒരു പരിപാടി ഫുൾ നമ്മൾ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുന്ന സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര ഒരു ഇമോഷണൽ അതെ കുറെ പേരെ കരയുന്നുണ്ട്. അതെ അപ്പൊ നമുക്ക് തിരിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഫുൾ അറിയാമെന്നുണ്ട്, നമുക്ക് അറിയില്ല. അപ്പൊ കണ്ടിട്ട് ബാക്കിയുള്ളവരോട് തീരുമാനിക്കാൻ അവർക്ക് കണക്ട് ആയിട്ടുണ്ടോ ഇല്ലെന്ന്. നമുക്ക് കണക്ട് ആയിട്ടുണ്ടായിരുന്നു ആദ്യമേ, പക്ഷേ ഇത് സിനിമയായിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതുമില്ല, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് നയിക്കിന് ശേഷം രണ്ടാമത്തെ സിനിമയിൽ തന്നെ ഇത്രയും പെർഫോമൻസിന് സ്കോപ്പ് ഉള്ള സിനിമയാണ്. അപ്പം അത് രഞ്ജിത്ത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് നന്നായി ചെയ്തിട്ടുണ്ട്. അതെ, നന്നായി ചെയ്തു. എല്ലാവരുടെയും പാട്ടും നന്നായിട്ട് നല്ല കഥയായിട്ട് വന്നിട്ടുണ്ട്. ഷൂട്ടിങ്ങിനൊക്കെ എടുത്ത് കൂടെ പോകുമ്പോഴൊക്കെ പകുതി പതി കഥ കേട്ടിട്ട് ഉണ്ടായിരുന്നു. ചെയ്തൊന്ന് മുഴുവനായിട്ട് കാണുമ്പോഴത്തേക്കും എന്തായാലും എല്ലാവരും ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു നല്ല സിനിമയായിരിക്കും കൽബ്. എല്ലാവരും വിജയിപ്പിക്കുക എന്ന് തന്നെ എല്ലാവരും പറയുന്നത്.